ഹലോ ഫ്രണ്ട്സ് സാന്തന സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പിസാറും പെങ്ങളും വന്നു എന്ന് പറഞ്ഞ് ദേവടത്തി വിളിച്ചല്ലോ എന്ന് ശത്രു ബാലേട്ടനോട് പറയുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്നിട്ട് ശത്രു ചോദിക്കാണ് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ വലിയാട്ടം പറയാണ് ഞങ്ങളെ ഇറങ്ങാൻ എന്ന് പറയുന്നു അപ്പോൾ ശിവൻ പറയാണ് ഞാൻ വരണോ വലിയേട്ട് അവർ വന്നിട്ട് നമ്മൾ തല കാണിച്ചില്ലേൽ എന്ന് ഇങ്ങനെ ബാലാട്ടം പറയാണ് അപ്പൊ എല്ലാരും കൂടി കടയിൽ നിന്ന് ഇപ്പോൾ പോയാൽ എങ്ങനെയാന്ന് നമ്മുടെ ശിവൻ പറയുമ്പോൾ ഹരി പറയാണ് പോയിട്ട് ഉടൻ നമുക്ക് തിരിച്ചു വരാലോ അല്ലാതെ കുറെ നേരം അവിടെ നിൽക്കേണ്ട നിൽക്കണ്ട എന്ന് നമ്മുടെ ഹരി പറയാണ് പിന്നെ അപ്പൊ നമ്മുടെ ശിവൻ പറയാണ് ഹരിയേട്ട ബന്ധ അല്ലേ ഞാൻ വന്നിട്ട് എന്തിനാ വെറുതെ എന്നൊക്കെ ഇങ്ങനെ ശിവൻ ചോദിക്കും അല്ലെങ്കിൽ ഇവനെ കണ്ട തമ്പിസാർ പെങ്ങളുടെ മുന്നിൽ വെച്ച് വലിയ ആളാവാനൊക്കെ നോക്കും ഇനി അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരി പറയാണ് എന്തായാലും നീ വരണ്ടാന്ന് പറയും അയാളുടെ ഔദാര്യത്തില് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതായി കുഴപ്പം അതിനേക്കാളും നല്ലത് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കുന്നതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഹരി പറയാണ് അപ്പോൾ നമ്മുടെ ശത്രു വന്നിട്ട് പറയാണ് ശിവന് താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ ബാലേടനോട് പറയാണ് എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേടനും ഹരിയും അവിടെ നിന്ന് ഇറങ്ങാണ് കടയിൽ നിന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പച്ചീനെയാണ് കാണിക്കണത് അപ്പം അപ്പു അപ്പച്ചിനെയും കൊണ്ട് ഇങ്ങനെ ബെഡ്റൂം കാണിക്കാനായിട്ട് പോവാണ് അപ്പം ചോദിക്കുകയാണ് ഇതാണോ നിന്റെ എന്ന് നമ്മുടെ അപ്പച്ചി ചോദിക്കുകയാണ് ഇത് അമരാവതിയിൽ നിന്റെ റൂമിൻ്റെ പത്തിലൊന്നു പോലും ഇല്ലല്ലോന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ അയ്യോ ഇത് കോഴിക്കോട് പോലെയുള്ള കോഴിക്കോട് പോല പോലുള്ള റൂമാണല്ലോ ഇവിടെയാണോ നീ കഴിയുന്നത് എന്താണ് ഞാൻ കാണുന്നത് ഒരു എ സി പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോ ഈ വീട്ടിലാണോ നീ കഴിയണേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പൂ പറയാണ് ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അപ്പച്ചി ജനൽ തുറന്നാൽ പുഴയിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റ് കിട്ടും എ സി വരെ തോറ്റു പോകും അപ്പോ നമ്മുടെ അപ്പച്ചി പറയും അയ്യോ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമ് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ അപ്പൂ വേഗം പറയും അപ്പച്ചിയുടെയും അപ്പച്ചിയുടെയും ഡാഡിയുടെയും തറവാട് വീടുണ്ടല്ലോ അപ്പോൾ ഇതിനേക്കാളും ചെറിയ വീടല്ല അതായിരുന്നത് എല്ലാവർക്കും കൂടി ഒരു ടോയ്ലറ്റല്ല അവിടെ ഉണ്ടായിരുന്നത് അതും ഒരു പറമ്പിലറ്റത്ത് അപ്പോൾ നമ്മുടെ അപ്പച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ പറയാണ് ഞങ്ങൾ വളർന്ന പോലെയാണോ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു രാജകുമാരി പോലെയല്ലേ നിന്നെ ഏട്ടം വളർത്തിയത് അപ്പോൾ പറയാം എനിക്കിവിടെ ഒരു കുറവില്ല ഇവിടെ വീട്ടുകാരുടെ സ്നേഹമൊക്കെ എനിക്ക് വേണ്ടോളം കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ അപ്പച്ചി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഏട്ടം പറഞ്ഞത് ശരിയാണ് ഇവിടെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല പണ്ടത്തെക്കാളധികം ഇപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കണ്ടില്ലേ സാരമില്ല എന്തായാലും ഇവിടെ നിന്ന് ഇവൾ എന്തായാലും ഞാൻ പുകച്ചു പുറത്ത് ചാടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ അങ്ങനെ ചോദിക്കും അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അപ്പു ചോദിക്കുകയാണ് എന്താ അപ്പച്ചി ആലോചിക്കണേന്ന് ചോദിക്കുകയാണ് അപ്പം പറയില്ല നിന്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചാന്ന് ചോദിക്കും അല്ല നിന്റെ ഭർത്താവ് വലിയ ദുരഭിമാനിയാണല്ലോ എന്നൊക്കെ നമ്മുടെ അപ്പച്ചി പറയാണ് എന്താ അങ്ങനെ പറഞ്ഞേയും ചോദിക്കും അല്ല സ്നേഹത്തോടെ നിൻ്റെ ഡാഡി ബൈക്ക് വാങ്ങി കൊടുത്തപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് അത് തിരികെ കൊണ്ടുകൊടുത്തില്ല അത് കൊണ്ട് പറഞ്ഞതാന്നൊക്കെ പറയും അത് അവന്റെ ക്യാരക്ടർ അങ്ങനെയാ ഡാഡിയുടെ സ്വത്ത് കണ്ടിട്ടൊന്നല്ല അവൻ എന്നെ കല്യാണം കഴിച്ചത് അവനൊന്നും വേണ്ടെന്ന് പറയും അതാണ് അവങ്ങനെയവന്റെ സ്വഭാവം എന്നൊക്കെ നമ്മുടെ അപ്പു പറയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടിയത് എൻ്റെ ഭാഗ്യല്ല അപ്പച്ചെന്നൊക്കെ നമ്മുടെ അപ്പൂ പറയാണ് അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പിന്നീട് കാണിക്കുന്ന നമ്മുടെ തമ്പിയെയും ഹരിയേയും ബാലേട്ടനെയാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ കാണിക്കുമ്പോ ഉം അപ്പൊ അവര് രണ്ടാളും കടയിൽ നിന്ന് വന്നു അപ്പൊ നമ്മുടെ തമ്പി ചോദിക്കാണ് ശിവം വന്നില്ലേന്ന് ചോദിക്കും അപ്പൊ കടയില് നല്ല തിരക്കുണ്ട് അതാ വരാണ്ടിരുന്നെന്ന് പറയും അപ്പൊ പറയും ലച്ചുവിന് ശിവനെ കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഇണ്ടെന്ന് പറയും അപ്പൊ നമ്മുടെ ഹരി പറയാണ് എന്താ ശിവനെ മാത്രം കാണണമെന്ന് ഇത്ര ആഗ്രഹം എന്ന് ചോദിക്കും അല്ല കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ നടന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ അവൾക്കൊന്ന് കാണണംന്ന് തോന്നി അതുകൊണ്ടാ എന്തായാലും ചമ്മൽ കൊണ്ടാവൂലേ ശിവൻ വരാത്തതെന്ന് നമ്മുടെ തമ്പിസാറ് ബാലനോടും ഹരിയോടും ചോദിക്കുകയാണ് ആ ശിവന് ഇനി ശാരീരികമായ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അങ്ങനെ തമ്പി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ബാലേട്ടം പറയും അവൻ നല്ല കരുത്തുള്ള ശരീരല്ലേ അവനിപ്പോ ഒരു കുഴപ്പങ്ങളില്ല എന്ന് പറയും കരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ എന്താ കാര്യം ആദ്യ കൊണ്ടുള്ള അടിയല്ലേ ആയിരുന്നേ പോലീസുകാർ നല്ലപോലെ പെരുമാറിയിട്ടുണ്ടാവും തല കറങ്ങി വീണിട്ടൊക്കെ ഉണ്ടാവും നിങ്ങളോട് ശിവൻ അതൊന്നും പറയാതിരിക്കുന്നതാവൂന്നൊക്കെ നമ്മുടെ തമ്പി ഇങ്ങനെ പറയാണ് ഞാൻ ആരോട് കോർക്കാൻ പോയാലും പോലീസുകാരോട് കോർക്കാൻ പോകരുത് പണി കിട്ടും എന്നൊക്കെ ഇങ്ങനെ തമ്പി പറയാണ് അപ്പൊ നമ്മുടെ ഹരി ചോദിക്കുകയാണ് ഡാഡിക്ക് ഇനി പണി കിട്ടുമോ എന്ന് ചോദിക്കും എന്താ ഹരി നീ അങ്ങനെ ചോദിച്ചേന്ന് ചോദിക്കുമ്പോ അപ്പൊ പറയും അല്ല അന്ന് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുടെ മുന്നിലൊക്കെ വെച്ചിട്ടല്ല ലഡാഡി ആ സി ഐ ആക്ഷേപിച്ചത് അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയും അവരെന്തായാലും എൻ്റെ നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധ്യത അനക്കില്ല അതെനിക്കറിയാന്ന് നമ്മുടെ തമ്പി പറയാണ് എന്തായാലും യൂണിഫോം ഇല്ലാത്ത ഇല്ലാത്തപ്പയാളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും ശിവന്റെ കൈകരുത്തൊക്കെ എന്തായാലും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എൻ്റെ കൈകരുത്തും അയാളെ അറിയും എന്നിങ്ങനെ തമ്പിയോട് ഇങ്ങനെ ഹരി അല്ല തമ്പിയോട് ഹരി പറയാണ് അപ്പൊ പറയും ആരെയും തല്ലാമെന്നുള്ള അയാളുടെ അഹങ്കാരമൊക്കെ ഞങ്ങൾ തീർത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ഹരി പറയും അപ്പൊ നമ്മുടെ തമ്പി പറയാണ് വേണ്ട വേണ്ട അയാള് അങ്ങനെ ചെയ്ത പൂട്ടും യൂണിഫോം ഇട്ടാലും ഇട്ടില്ലേലും അയാൾ ഒരു പോലീസുകാരനല്ലോ ഒന്നിനും നിൽക്കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലാട്ടം ചോദിക്കാണ് അല്ല തമ്പി സാറേ അയാൾ ഇത് ആർക്ക് വേണ്ടിയാവും ഇങ്ങനെ ശിവനെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ചോദിക്കാണ് എന്തായാലും ഇതൊക്കെ ഒന്ന് അറിയണമല്ലോന്ന് ഇങ്ങനെ പാലാട്ടം ചോദിക്കുമ്പോൾ ഏ ഒന്നിനും നിൽക്കണ്ട ഹരി എന്നൊക്കെ ഇനി പറയാണ് ഇനി എന്തായാലും നിങ്ങൾക്ക് ഒരു കുഞ്ഞു വരാൻ പോവല്ലേ ഒരു പ്രശ്നത്തിനും പോകണ്ടാന്ന് ഇങ്ങനെ തമ്പി പറയാണ് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നീട് അവിടേക്ക് നമ്മുടെ അപ്പച്ചും അപ്പൂ ഇങ്ങനെ കടന്നു വരുകയാണ് അപ്പൊ പറയാണ് ഇതാണ് ഈ വീടിന്റെ അത്താണി ബാലേട്ടൻ എല്ലാം ഈ വീടിന്റെ ഇങ്ങനെ തമ്പി പരിചയപ്പെടുത്തി കൊടുക്കാണ് അപ്പൊ നമ്മുടെ അപ്പച്ചീനെ കണ്ടത് നമ്മുടെ ബാലേട്ടൻ ചോദിക്കാണ് ഇത്ര ചെറുപ്പമാണെന്ന് കരുതിയില്ലാന്ന് ഇങ്ങനെ പറയും അപ്പോൾ ഇത് തന്നെയാ ദേവേടത്തെയും പറഞ്ഞത് നമ്മുടെ അപ്പൂ പറയും അത് കഴിഞ്ഞിട്ട് നമ്മടെ പറയ നമ്മുടെ അപ്പച്ചി പറയാണ് ഈ വീട് കാണുമ്പോൾ നമ്മുടെ തറവാട് വീട് പോലെയുണ്ടല്ലോ ഏട്ടാന്നൊക്കെ ഇങ്ങനെ പറയാണ് രാജലക്ഷ്മി എന്തിനാ വലിയ ബംഗ്ലാവൊക്കെ ഇത്ര നല്ല മനോഹരമായ വീട്ടിൽ അപ്പു താമസിക്കുന്നതെന്ന് കരുതിയില്ല വീടായി ഇങ്ങനെ തന്നെ വേണം ഇവിടെ നിൽക്കുമ്പോൾ എന്താ ഒരു സുഖം വീടായ ഇതുപോലെ കാറ്റും വെളിച്ചും കിട്ടണം ഉം ഈ വീട് നല്ല അടിപൊളിയായിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയാണ് അല്ല ബാലാന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് പാലാട്ടം വിചാരിക്കും ബാലം വിചാരിക്കും ഇതെന്താന്നൊക്കെ വിളിക്കണേന്ന് അപ്പം പറയും ബാലാന്ന് വിളിച്ചത് ബുദ്ധിമുട്ടായോന്ന് ചോദിക്കും ഇല്ല എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബാലേട്ടം ഞാൻ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുന്നേറ്റ് പോവാണ് പിന്നീട് അപ്പം ഹരിയും പോവാൻ നിൽക്കുമ്പോൾ അങ്ങനെ ഹരിനെ അവിടെ പിടിച്ചുനിന്ന് ഇരു ഇരുത്താണ് അപ്പം നീ പോവാൻ വരട്ടേ എന്ന് പറഞ്ഞിട്ട് തമ്പിസാറ് അങ്ങനെ പിടിച്ചിരുത്തും പിന്നീട് കാണിക്കുന്ന നമ്മുടെ അടുക്കളയാണ് കാണിക്കണേ അപ്പം ദേവി ഓരോ പണികൾ ചെയ്യാണ് അപ്പം ബാലേട്ടൻ ദേവിയോട് പറയാണ് തമ്പിക്ക് ഈയിടയായിട്ട് കുറച്ച് വാചകടിയൊക്കെ ഭയങ്കര കൂടുന്നുണ്ട് പെങ്ങൾ മോശമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചോദിക്കുക അമ്മ എവിടെയാണ് അപ്പം അമ്മ റൂമിലുണ്ട് എന്ന് പറയും ദേവി കണ്ണൻ എവിടെയാന്ന് ചോദിക്കുക അപ്പൊ കണ്ണൻ തൈര് വാങ്ങാൻ പോയി പോയി എന്തായാലും വീട്ടിൽ വന്നതല്ലേ ഉച്ചുകൊണ്ട് നമുക്ക് കൊടുക്കണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പൊ പിന്നെ അങ്ങനെ അഞ്ചും ഇങ്ങനെ എത്തിച്ചു നോക്കാണ് ശിവം വന്നിട്ടുണ്ടോന്ന് അപ്പം നമ്മുടെ ബാലേട്ടൻ പറയാണ് നീ ആരെയാ നോക്കണേ ശിവം വന്നിട്ടില്ല അപ്പൊ അവൻ ചമ്മല് കൊണ്ട് വന്നില്ല വന്നില്ലാന്നൊ പറയും അപ്പം ഞാൻ വെറുതെ നോക്കിയതാന്ന് അഞ്ച് പറയൂട്ടെ അത് കഴിഞ്ഞിട്ട് അഞ്ചും അവിടെ നിന്ന് പോവും അപ്പോൾ നമ്മുടെ ബാലാട്ടം പറയാം നമ്മൾ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അഞ്ചും ഇങ്ങനെ പെട്ടെന്ന് പോയിതാ അതെന്താ നമ്മൾ പുതുമുടികളാണോ എന്ന് ഇങ്ങനെ ദേവി ചോദിക്കുകയാണ് അങ്ങനെ ബാലാട്ടനും ദേവിയും കൂടി ചിരിക്കുകയാണ് അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇല മുറിക്കാനായിട്ട് അഞ്ചു പറമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ വീട്ടിലേക്ക് വരാതെ വരാത്തെയും ചോദിക്കണോ അപ്പോൾ പറയും കടയിൽ നല്ല തിരക്കുണ്ട് അതാന്നൊക്കെ പറയും എന്നാൽ വീഡിയോ കോൾ ചെയ്യും ഞാൻ ആ തിരക്കൊന്നു കാണട്ടെ എന്ന് പറയും ഇല്ല ഇല്ല ഞാൻ വെറുതെ പറയുന്നതാ തമ്പിയെ കാണാനുള്ള മടികൊണ്ടാ അപ്പം അഞ്ചു പറയും എനിക്കും തോന്നി എന്ന് പറയും പിന്നെ നമ്മുടെ ശിവേട്ടൻ പറയാണ് അല്ല പുതിയ അവതാരത്തെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഉം ഒന്നും പറയണ്ട എല്ലാവരോടും ഭയങ്കര സുഖിപ്പിക്കലും പതപ്പിക്കലും ഒക്കെയാ പൂച്ചയാണോ പുലിയാണോന്നൊന്നും അറിയില്ലയെന്നിങ്ങനെ പറയും അപ്പം നമ്മുടെ ശിവേട്ടൻ പറയാണ് എന്തായാലും പുലിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പിന്നീട് കാണിക്കുന്ന അഞ്ചും ഇങ്ങനെ എല്ലാ തുടക്കിയാണ് അപ്പം നമ്മുടെ ദേവേച്ചി അവിടെ വരാണെന്നിട്ട് പറയണം എന്തായാലും നീ ഊണ് കൊണ്ട് എന്നൊക്കെ പറയാണ് അപ്പം എന്തായാലും ശിവനെയും കാണാം ഇവിടെ നിന്ന് ഇവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എസ്കേപ്പ് ഒക്കെ ചെയ്യാലോ അങ്ങനെ എന്നൊക്കെ പറയും അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അവിടേക്ക് അപ്പും നമ്മുടെ അപ്പച്ചിയും വരാണ് ആ അപ്പം അപ്പച്ചി പറയാണ് ദേ വാഴയിലാന്ന് പറയാണ് അപ്പം നമ്മുടെ അപ്പു ചോദിക്കും എന്താ വാഴയില കാണാത്ത പോലെ എന്ന് ചോദിക്കും ല്ല കുറെ നാളായില്ലേ ഏതെങ്കിലുമൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെ പറയൂട്ടാ പിന്നെ പറയും ഇതാണ് ഞങ്ങളുടെ അടുക്കളന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നല്ല നാടൻ അടുക്കള എന്നൊക്കെ പറയും അപ്പച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും എവിടെ വെറുതെ അപ്പൂവിനെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതാണ് അതേപോലെ ദേവടത്തോട് ചോദിക്കുക അല്ല നല്ല തിരക്കിലായിരുന്നു എന്ന് ആ കുറച്ച് രണ്ട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വരുന്നത് കൊണ്ട് എന്നൊക്കെ പറയും എന്തിനാ വെറുതെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കഴിക്കുന്നതൊക്കെ എനിക്ക് മതി എന്ന് പറയും പിന്നെ പറയും നല്ല താടം ഭക്ഷണം കാണുമ്പോൾ തന്നെ കൊതിയാവാന്ന് പറയും ഇങ്ങനെ ഭക്ഷണമൊക്കെ തുറന്ന് നോക്കിയിട്ട് പറയും രാജലക്ഷ്മി പിന്നീട് അപ്പു ചോദിക്കുകയാണ് നീ എങ്ങോട്ട് അഞ്ചു പോകണേന്ന് ചോദിക്കും ഞാൻ കടയിലേക്ക് ഊണ് കൊണ്ടുപോകാമെന്ന് നമ്മുടെ അഞ്ചു പറയാണ് അപ്പോൾ അപ്പച്ചി ചോദിക്കുകയാണ് ഇന്നും ഊണ് കൊണ്ടുപോയി കൊടുക്കണോന്ന് ചോദിക്കും അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വന്ന് കഴിക്കും അങ്ങനെ പതിവെന്ന് നമ്മുടെ ദേവി പറയും അല്ലെങ്കിൽ കിട്ടുന്ന കാശ് മുഴുവൻ തീരൂലേ എന്നൊക്കെ നമ്മുടെ അപ്പച്ചി ഇങ്ങനെ പറയാണ് ഉം അപ്പോഴേക്കും നമ്മുടെ അപ്പൂ പച്ചക്കറി തോട്ടം കാണിക്കാന്ന് പറഞ്ഞിട്ട് വേഗം നമ്മുടെ അപ്പച്ചീനെ കൊണ്ടുപോവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ തമ്പി വാലിനോടും ഹരിയോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാണ് തമ്പി ഇപ്പോഴുള്ള ക്ഷേത്രേ ഞാനായിട്ട് പുതുക്കി പണിതാ ഈ കൊല്ലത്തെ ഉത്സവം ഗംഭീരാക്കണം ഹരിയാണ് നോക്കി നടത്തണം എല്ലാവരും ഈ പ്രാവശ്യ ഉത്സവത്തിനും വരണം എന്നൊക്കെ ഇങ്ങനെ തമ്പി പറയാണ് ഈ പ്രാവശ്യം മൂന്ന് ദിവസത്തെ ഉത്സവ എന്തായാലും കൃഷ്ണ സ്റ്റോർസ് മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടോളൂ എല്ലാരും മരണം അമരാവതിയിൽ മൂന്ന് ദിവസം തങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് കണ്ണൻ അങ്ങോട്ട് കയറി വരാണ് അപ്പൊ നമ്മുടെ തമ്പി ചോദിക്കും എങ്ങോട്ടാ പോയത് കണ്ണാന്ന് ഇങ്ങനെ ചോദിക്കാണ് ഞാൻ വലിയ ഇടത്തിൽ പറഞ്ഞിട്ട് തൈര് വാങ്ങാൻ പോയതാന്ന് ഇങ്ങനെ കണ്ണൻ മറുപടി പറയാണ് അപ്പോൾ നമ്മുടെ തമ്പി പറയാണ് ഞാൻ വിചാരിച്ചു നീ എൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടി മാറി നടക്കുന്നതാണെന്ന് എന്ന് തമ്പി കണ്ണനോട് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്